ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ക്രോപ്പ് ടോപ്പാണ് കോട്ട് കോളർ വന്നിട്ടുള്ള ക്രോപ് ടോപ്പാണ് കാണിക്കുന്നത് മുന്നേ നമ്മളൊരു സ്കേർട്ടിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്താണ് കോട്ട് കോളർ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രോപ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു മീറ്റർ സാധാ കോട്ടൺ ആണ് മെറ്റീരിയല് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം ആദ്യം ഞാൻ ക്ലോത്തിനെ രണ്ടായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ ഫോർ ഫോൾഡ് ചെയ്ത് വെക്കണം അപ്പോൾ അത് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് ഫോർ ഫോൾഡ് ചെയ്യുക മനസ്സിലായി അപ്പോൾ ഇതേപോലെ മടക്കിയപ്പോൾ എനിക്ക് കിട്ടി നിങ്ങൾക്ക് ഇതേപോലെ നാലായിട്ട് മടക്കുമ്പോൾ സൈസ് എത്തുന്നില്ല എന്നെ തീരെ തിരിച്ചിട്ടും മടക്കി വെക്കുക അപ്പോൾ സൈസിനനുസരിച്ചിട്ട് പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ് അതുകൊണ്ട് ഒരു കാലിഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എന്താ ചെയ്യുക അങ്ങനെ ചെയ്യണം മടക്കി വെക്കണം പിന്നെ ആണ് എടുക്കുന്നത് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തൊന്നും എടുക്കുന്നില്ല പതിനാറ് ഒരു പതിനേഴ് ആ ഒരു ലെങ്ത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ഷോൾഡറ് ആണ് മാർക്ക് ചെയ്തിട്ട് ആംഹോളും സെവൻ തന്നെയാണ് ഞാൻ ഇതൊക്കെ മീഡിയം സൈസിലാണ് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടതിനെ മാറ്റം വരുന്ന മാറ്റം വരുത്തുക ഇനി ഷേപ്പ് ചെസ്റ്റിൻ്റെ അവിടുത്തെ അളവ് പിന്നെ എൻഡിലത്തെ ഈ ഒരളവ് അതൊക്കെ എത്രയാണെന്നുള്ളത് അവരവരളാണ് അതിനനുസരിച്ചിട്ട് അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം എന്താ പറയുക ഒരു മീറ്റർ തന്നെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഇത് അര മീറ്റർ ഉണ്ടെങ്കിലും എന്നെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിട്ടും ക്ലോത്ത് ബാക്കിയായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാൽ ഞാൻ ഒരു മീറ്റർ വാങ്ങിയതാണ് ഇൻ കേസ് അഥവാ ഇനി എന്തെങ്കിലും ക്ലോത്ത് തികയാതെ വന്നാലോന്ന് നേരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചാണ് ഇതേപോലെ നമ്മൾ സാധാ യോക്ക് കട്ട് ചെയ്യില്ലേ അതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിലിന് ഫ്രണ്ട് പീസിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഫ്രണ്ട് പീസ് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വിടുത്ത് മൂന്നിഞ്ചാണേ കൊടുക്കുന്നത് ഇതേപോലെ മൂന്നിഞ്ച് വിടുത്ത് ലെങ്ത്ത് രണ്ടര ഇഞ്ചാണ് അപ്പം ഇതേപോലെ ചെറിയൊരു സ്ക്വയർ വരയ്ക്കുക എന്നിട്ട് ചെറിയൊരു റൗണ്ടിങ്ങിനെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്കിൽ ജസ്റ്റ് നമ്മൾ മൂന്നിഞ്ച് വിടുത്തിൽ ഒരു അര ഇഞ്ച് മാത്രം നമുക്ക് ബാക്ക് കോളർ പോലെയല്ലേ വരും അതുകൊണ്ട് അര ഇഞ്ച് മാത്രം ആ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് മാത്രം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം വളരെ എളുപ്പമാണ് വേഗം ചെയ്തെടുക്കാൻ പറ്റും അതിൽ തന്നെ നമുക്ക് രണ്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം കാരണം നമുക്കിതിൽ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ എന്തു ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡിൽ ഷോൾഡർ നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ ബാക്കി കോളറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ അപ്പോൾ എന്തു ചെയ്യുക ഇതേപോലെ നല്ല വശമോ നല്ല വശമോ ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതേപോലെ നമുക്ക് എന്തു ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഞാൻ ഒന്നിച്ചിട്ട് ഇതേപോലെ വയ്ക്കുകയാണെ ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ടുണ്ട് റൗണ്ടായിട്ട് ഇതേപോലെ വരുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് കുറച്ച് കോട്ട് കോളർ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ചൊരു മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അളവൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ഇവിടുന്ന് ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് മുതലാണ് പിന്നെ നമ്മൾ അളവെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ എന്തു ചെയ്യുക റൗണ്ടായിട്ട് അളവെടുക്കുക അപ്പോൾ എത്രയാണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക അപ്പം ഇതേപോലെ റൗണ്ടായിട്ട് തന്നെ എടുക്കണം അപ്പോൾ എനിക്ക് കിട്ടിയത് ഏഴരയാണ് ഓക്കെ സെവൻ പോയിൻ്റ് ഫൈവ് ആണ് എനിക്ക് കിട്ടിയത് അത് നമ്മളിനി ഒരു ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം ഒരു എന്താ സാ ഒരു സാധാരണ ഒരു ക്ലോത്താണ് അതിൻ്റെ എന്താ പറയുക സെയിം പീസ് തന്നെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് അതിന് നാലായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു പീസ് ആവശ്യമുള്ളൂ അപ്പം നമ്മൾ എത്ര വിരുത്താണ് എടുക്കുന്നത് എന്നുള്ളത് പറയാം സെവൻ പോയിൻറ്റ് ഫൈവ് അല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത് അപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂടുതൽ എടുക്കുക കാരണം തയ്യൽ തുമ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒക്കെ എട്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നാലിഞ്ച് ഇറക്കം ഒക്കെ നാലിഞ്ച് ഇറക്കം ഇത് ഇവിടെയും നാലിഞ്ച് ഇറക്കം വെച്ചിട്ട് നമ്മളൊരു സ്ക്വയർ പോലെ ആക്കി എടുക്കുക ഇതിന് ജസ്റ്റ് ഇതേപോലെ ഒരു സ്ക്വയർ പോലെ എന്തെയ്യുക വരച്ചു കൊടുക്കുക ഞാൻ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ സ്കെയിലോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് ഞാൻ വരച്ചു കൊടുക്കാറ് നിങ്ങൾക്ക് വേണേൽ സ്കെയിലൊക്കെ എടുക്കാം ഇനി നമുക്ക് ഇതിൽ അടുത്ത മാർക്ക് ചെയ്യേണ്ടത് ഈ ഭാഗത്തുനിന്ന് ഒന്നര ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്ക് കൊടുക്കുക ഒന്നര ഇഞ്ച് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള അളവന്യട്ടോ ഇതൊന്നും ഇനി വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇവിടുന്ന് മൂന്നര ഇഞ്ച് ഇവിടുത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് ജോയിൻറ്റും തമ്മിൽ എന്തു ചെയ്യുക ഒന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറക്കം വരുന്ന പോലെ ഇതേപോലെ കണ്ടില്ലേ അതേപോലെ വരച്ചു കൊടുക്കുക പിന്നെ താഴത്ത് കാലിഞ്ച് മാത്രം ഒരു കാലിഞ്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഇനി ഇതേപോലെ നമുക്ക് വെക്കുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടും അഥവാ കൂടുതലാണേലും നമുക്ക് എന്തു ചെയ്യാം അവിടെ നിന്ന് ഉള്ളോട്ടേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ആ ഒരു വരച്ച ഷേപ്പിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇതേപോലെ എന്തു ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പീസാണ് വരുന്നത് നിങ്ങൾക്ക് ഇനി ഇത് കുറച്ചും കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസും കൂടി എടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്നെസ് കിട്ടും ഞാൻ ഇത് മതി എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ കോട്ട് കോളറൊക്കെ ആകുമ്പം ചില ആൾക്കാർ മൂന്ന് പീസൊക്കെ വെക്കും ഇനി നമ്മൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ മേലെയുള്ള ഈ ഒരു വശം നല്ല വശവും നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാറിപ്പോകാൻ പാടില്ല നമ്മൾ ആ ഒരു കോൺ വരച്ച ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഈ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യൂ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കുകയുള്ളൂ അപ്പം ഇതേപോലെ മൂന്ന് വശം മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടുള്ളൂ എന്നിട്ട് ആ കോണൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കതിനെ എന്തു ചെയ്യുക മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടല്ലേ ഇതേ കോണൊക്കെ കറക്റ്റായിട്ട് എന്തു ചെയ്യുക സെറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അതിന് നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ കോണൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യുക ഫുള്ളായിട്ട് നാല് വശം ഒന്നിച്ചിട്ട് തന്നെ എന്തു ചെയ്യുക ചെയ്തെടുക്കാം അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ഇതേപോലെ നമുക്ക് ഈ ഒരു ഈ ഫുള്ളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ തന്നെ പിന്നെ ഈ താഴത്തെ വരുന്ന ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ കാരണം അത് നമ്മളിനി ജോയിൻറ്റ് ചെയ്യുമ്പോൾ വൃത്തിയേടാവണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗവും കൂടി അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് ഇതിന് സെൻറ്ററിൽ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് നമുക്ക് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്ക് വശത്തും സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പീസ് എന്ത് ചെയ്യുക നല്ല വശത്തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല വശത്ത് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലൊട്ടേക്ക് സെൻറ്ററിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ സെൻ്ററിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് വശം അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇൻ കേസ് ഇനി കൂടുതലായാലും കുറവായാലും രണ്ട് വശം ഒരുപോലെ തന്നെ കിട്ടും നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് നേരെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത് നല്ല വശത്താണേ വെച്ചിട്ടുള്ളത് അത് മാറിപ്പോവരുത് ഇതേപോലെ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇത് കിട്ടും നമുക്ക് ആ ഒരു അളവ് ആണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കിട്ടും ഇതിൽ എന്താ പറയുക വ്യത്യാസമായിട്ടൊന്നും വരില്ല ഒരു ഇച്ചിരി ഒരു പൊടിക്കെന്തേലും വ്യത്യാസം ആയാലും കുഴപ്പമില്ല നമ്മൾ രണ്ട് വശത്തും കറക്റ്റായിട്ട് തന്നെ കിട്ടും നമ്മൾ സെൻറ്ററിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ രണ്ട് വശത്തേക്ക് ഒരേപോലെ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഈയൊരു കോളർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ ഈ ഒരു കോളർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നാലും ഇനിയും ബാക്കിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അതിനി നമുക്ക് പീസൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഈ സെയിം ക്ലോത്തിൽ നിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ എന്തു ചെയ്തിട്ടുള്ളത് ഒരു മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഈ സെയിം പീസിൽ എന്തിട്ട് നമ്മൾ നേരത്തെ ഒരു ലെങ്ത്ത് എടുത്തല്ലോ പതിനേഴ് എന്ന് പറഞ്ഞിട്ട് ആ ലെങ്ത്ത് നമ്മൾ എടുത്ത് വയ്ക്കുക ആ നമ്മൾ ടോപ്പ് ടോപ്പിനെ ലെങ്ത് അത്രയേ ഉള്ളൂ ഇനി പീസ് ഇങ്ങനെ രണ്ടായിട്ടും മടക്കിയിട്ടുണ്ട് കുറച്ച് വീതിയുള്ള ഉള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസ് മതിയാവില്ല ഒരു പതിനേഴിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു ആദ്യം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതേപോലെ പതിനാലിൽ മാർക്ക് ചെയ്ത് കൊടുത്തു പതിനാലാണ് എന്നിട്ട് ഈ ഒരു വിടുത്ത് ആറരയാണ് എടുക്കുന്നത് ആറര വിടുത്ത് എടുത്തിട്ടുണ്ട് അവിടെയും ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുക മേളിലും ആറരയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് ഇതേപോലെ സ്ക്വയർ വരയ്ക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ആർച്ച് കൊടുക്കുന്നുണ്ട് സ്ക്വയർ വെക്കണം എന്നുള്ള ആൾക്കാർക്ക് വെക്കാം കുഴപ്പമൊന്നുമില്ല അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ രണ്ടര ഇഞ്ച് ഇതേപോലെ കടയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ സ്ക്വയറാണ് അവിടെ വരുന്ന ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു വ്യത്യാസം ഇതിൽ വരാനില്ല ഈ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ നമ്മളീ ഒരു ഞാൻ വരച്ചു കൊടുത്തില്ലേ ആ അളവ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കട്ട് ചെയ്യാം ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ രണ്ട് പീസാണ് നമുക്ക് ആവശ്യം ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് രണ്ട് പീസ് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം ഈ സെൻറ്ററിൽ നിന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് കണ്ടില്ലേ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് മൂന്നിഞ്ച് മൂന്നിഞ്ചും പിന്നെ കുറച്ച് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതും പിന്നെ രണ്ടര ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഫ്രണ്ടിനൊക്കെ എങ്ങനെയാണോ കട്ട് ചെയ്ത് സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതലായിട്ടൊന്നുമില്ല ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു പീസ് നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് നല്ല വശവും നല്ല വശവും ഒരേപോലെ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന പോലെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് വയ്ക്കുക എന്നുള്ളത് കാണിക്കാം ഈ ഒരു കോളർ ഉണ്ടല്ലോ അത് ഉൾ അതുളളിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ ആയിട്ട് വെക്കണം നമ്മൾ തയ്യൽ തുമ്പ് കാണുന്ന പോലെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാം ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ അത് കാണി അത് കാണിച്ചതെന്നാണ് അങ്ങനെ വെക്കരുത് ഇതേപോലെ നല്ല വശമോ നല്ല വശോ ഒന്നിച്ച് വരുന്ന പോലെ ആദ്യം നമ്മൾ ഈ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എന്തെങ്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഇനി ചെയ്തെടുക്കേണ്ടത് ആ ഒരു സ്ക്വയർ വരുന്ന ഭാഗം അങ്ങനെ നെക്കിൻ്റെ ആ ഒരു റൗണ്ട് അങ്ങനെയേ വരുന്ന പോലെ ചെയ്തെടുക്കണം എങ്ങനെയാണ് മനസ്സിലാവും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുക എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഭാഗം ഇവിടെ നിന്നിങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് പോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇവിടത്തേക്ക് എൻഡ് ചെയ്യാം കണ്ടില്ലേ ഇവിടത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എൻഡ് ചെയ്യുക അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതും കൂടിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു കോണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുളി ഒന്നും വരില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ കോൺ എപ്പോഴും ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എന്തെങ്കിലും പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് വൃത്തിയിൽ വരുന്ന പോലെ തന്നെ കൊടുക്കുക അപ്പോഴാണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ഈ ഉള്ളിലത്തെ ഭാഗത്ത് എങ്ങനെയാണ് ഇനി മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് മുതലേ നമ്മളിങ്ങനെ മടക്കി മടക്കി ചെറുതായിട്ട് ജസ്റ്റ് മടക്കി മടക്കി ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മേലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ വശവും ഈ വശവും രണ്ട് വശവും ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ജസ്റ്റ് ഇനി നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കുറച്ചും കൂടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടക്കിട്ട് ഇത് ഇതെൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണ് കാരണം കുറച്ചും കൂടി ഭംഗിയിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നാലിഞ്ച് വിടുത്തിൽ നമ്മൾ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല അതേപോലെ നാലിഞ്ച് വിടുത്തിൽ ഒരു നാലിഞ്ച് മേലോട്ടിക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഇതേപോലെ ടക്ക് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ അത് ബാക്കിലും അങ്ങനെ തന്നെ കൊടുക്കുക അത് അത് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി ഷെയ്പ്പായിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഈ രണ്ട് വശത്തും ചെറുതായിട്ട് ചെറുതായിട്ടിട്ട് കൊടുക്കുക കണ്ടില്ലേ ഈ വശത്തും ചെയ്തിട്ടുണ്ട് ഇവിടെയും പിന്നെ ബാക്കിലും ഇങ്ങനെ രണ്ട് വശത്തും ഇങ്ങനെ ടക്കിട്ട് കൊടുത്തിട്ട് അപ്പം കുറച്ചും കൂടെ ആയിട്ട് വന്ന് ഇനി ഇതിൽ സ്ലീവ് വെക്കണമെന്നുള്ള ആൾക്കാർക്ക് സ്ലീവ് വെക്കാം ഞാൻ വെച്ചിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ പൈപ്പിംഗ് പോലെ ചെറുതായിട്ട് ക്രോസ് പീസ് വെച്ച് ചെയ്ത് കൊടുത്താണല്ലേ ഈ ഒരു സെയിം പീസ് തന്നെ വെച്ചിട്ടാണ് ചെയ്തത് ഇത് എന്നിട്ടും ബാക്കിയാണ് ക്ലോത്ത് നമുക്ക് വേണേൽ സ്ലീവും കൂടി ഫിറ്റ് ചെയ്യാം ഈ ഒരു മീറ്ററിൽ സ്ലീവ് വെക്കണമെന്നുള്ള ആൾക്കാർക്ക് അതും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇത്രയും പീസ് എന്നിട്ടും ബാക്കിയാണ് അപ്പോൾ ഇതേപോലെ ഞാൻ സ്ലീവ് വെക്കാത്തതുകൊണ്ട് ഒരു പൈപ്പിംഗ് പോലെയാണ് കൊടുത്തിട്ടുണ്ടായത് ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും എൻ്റെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം നാല് എന്താ പറയുക മൂന്ന് വശവും ഈ രണ്ടും പിന്നെ ബാക്കും ഇതേപോലെ മടക്കി തയ്ക്കാം എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതേപോലെ എല്ലാ വശവും മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ട് വലിയ ഡിസൈൻ ഒന്നുമില്ല ആ ഒരു കോളർ വെക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാനിപ്പം എനിക്ക് തോന്നുന്നു കോട്ട് കോളർ ചെയ്ത് ചെയ്ത് ചെയ്തിപ്പം ബൈഹാർട്ടായ പോലെയായി എനിക്ക് എൻ്റെ ഡിസൈൻ തന്നെ എനിക്ക് ബൈഹാർട്ട് പോലെയായി അല്ലാത്ത ഡിസൈൻസ് ഞാൻ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണ എൻ്റെ വീഡിയോ ഞാൻ തന്നെ കാണേണ്ട അവസ്ഥയാണ് കാരണം എൻ്റെ അടുത്ത് മറന്നു പോകും എത്രക്കെയാണ് അളവ് കൊടുത്തത് എന്നുള്ള ഇതിപ്പോൾ എനിക്ക് ബൈഹാർട്ടായി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് ഒരു ഷോ ബട്ടൺ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇത്രയേ ഉള്ളൂ ഇനി എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരികയെന്നുള്ളത് കാണിക്കാം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ സ്കേർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ജീനിൻ്റെ കൂടെയും എന്താ പറയുക ഇതേപോലെയൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത് ഇനി ഇത് ലെങ്ത്തി ആയിട്ടുള്ള വേണമെന്നുള്ള ആൾക്കാർക്ക് ലെങ്തി ആയിട്ടുള്ള ടോപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്